21-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലന്മാരെ വിവക്ഷിച്ചിരിക്കുന്നത് കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരായിട്ട് അവരെ വിവക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 21-ാം അധ്യായത്തിന്റെ 22-ും 23-ും വാക്യങ്ങളിൽ ദൈവവും കുഞ്ഞാടും ആരാണ്? അവർ ആലയവും അതുപോലെ തന്നെ പുതിയ യെരുശലേമിന്റെ വെളിച്ചവുമായിട്ട് ചൂണ്ടിക്കാണിപ്പാന്റെ കോണമിടിയായും. അവസാന അധ്യായമായിരിക്കുന്ന 22-ാം അധ്യായത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ആരാണെന്ന് അറിയാമോ? ദൈവവും കുഞ്ഞാടും സിംഹാസനത്തിൽ ഇരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് 5 മുതലുള്ളതായിരിക്കുന്ന അധ്യായങ്ങളിൽ 22 അധ്യായങ്ങൾ വരെയും ഒരു പരിധി വരെ എല്ലാ അധ്യായങ്ങളിലും ഈ കുഞ്ഞാടിനെ കുറിച്ച് വിവരിക്കുന്ന വിവരണങ്ങൾ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ സാധിക്കും. കാരണം എന്താണെന്ന് അറിയാമോ? കർത്താവായ യേശു ക്രിസ്തു ജയം പ്രാപിച്ചത്, നമുക്ക് ഓരോരുത്തർക്കും ജയം പ്രാപിക്കുവാനുള്ള മാതൃകയായി മോഡലായി നിൽക്കുന്നത് യഹൂദ ഗോത്രത്തിലെ സിംഹമായിട്ടല്ല അവൻ നിൽക്കുന്നത്, അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ ജയം പ്രാപിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി നൽകി തരുവാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിൽ ആമേൻ. സോജൻ ബ്രദർ അല്പം മുമ്പേ നമ്മെ ഓർമ്മപ്പെടുത്തുവാനിടയായി തീർന്നു. ഒരുപക്ഷെ നമ്മുടെ ജോലി സ്ഥാനത്തായിരിക്കാം, നമ്മുടെ ഭവനത്തിലായിരിക്കാം, നമ്മുടെ സമൂഹത്തിലായിരിക്കാം, ഹാലലൂയ, നാം താമസിക്കുന്ന പട്ടണമായിരിക്കുന്ന ലോസ് ആഞ്ചലസിലായിരിക്കാം, ആമേൻ, ഈ ലോകത്തിലായിരിക്കുന്ന ദൈവസഭയോടുള്ള ബന്ധത്തിൽ ആമേൻ, നാം ഓരോരുത്തരും ജയം പ്രാപിപ്പാൻ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ചൂണ്ടിക്കാണിച്ചു നൽകുന്നതായിരിക്കുന്ന മാതൃക എന്ന് പറയുന്നത്, നമ്മെ കാണിച്ചു നൽകുന്നതായിരിക്കുന്ന മോഡൽ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ആമേൻ, അറുക്കപ്പെട്ടതായിരിക്കുന്ന കുഞ്ഞാടിന്റെ ചിത്രമാണ്. കാൽവറി ക്രൂശാണ് നമുക്ക് മുൻപാകെ കാണിച്ചു നൽകുന്നതായിരിക്കുന്ന പ്രതീകം അല്ലെങ്കിൽ വഴി എന്ന് പറയുന്നത്. എന്നാൽ ഈ 5-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന അറുക്കപ്പെട്ട കുഞ്ഞാട്, ഓക്കെ, ആ കുഞ്ഞാട് ആ സിംഹാസനത്തിൽ ഇരിക്കുകയല്ല ചെയ്യുന്നത്, പക്ഷെ പ്രത്യുത സിംഹാസനത്തിന് മുമ്പിൽ എന്ത് ചെയ്യുന്നത്? ഈ സ്റ്റാൻഡിങ് ഒന്ന് വായിച്ചാട്ടെ. 5-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, സോറി, 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യമാണ്. ഞാൻ ഒരു മിനിറ്റ്, 6-ാമത്തെ വാക്യം, സോറി, 16-ാം അല്ല 6-ാമത്തെ വാക്യം. 5-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, യാ, ഞാൻ സിംഹാസനത്തിന്റെയും നടുവിലും നിൽക്കുന്നത് കണ്ടു, ഏഴ് കണ്ണും ഉണ്ട്. സ്തോത്രം. ഏഴ് കൊമ്പും ഉണ്ട്, അതിനെന്തുണ്ട്? ഏഴ് കണ്ണും ഉണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചൊന്ന് വായിച്ചിരുന്നെങ്കിൽ ഈ ചോദ്യം ചോദിച്ചതിനെ പരിശുദ്ധാത്മാവിനെ മാത്രം ഇവിടെ ഇവിടെയും കാണുന്നില്ലല്ലോ എന്ന്. ഓക്കെ, പിതാവിനെ കാണുന്നുണ്ട്, കുഞ്ഞാടിനെ കാണുന്നു, പക്ഷെ പരിശുദ്ധാത്മാവ് ഇവിടെ പോയി. ഓക്കെ, ഐ വിൽ കം ടു ദാറ്റ്. ബുക്ക് ഓഫ് റെവലേഷനിലെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് പിന്നീട് എപ്പോഴെങ്കിലും വരാം. ഇപ്പോ അതിലേക്ക് ഞാൻ കയറുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ദൈവത്തെ കുറിച്ച് ചിത്രീകരിക്കുന്ന ഈ ഭാഗങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണാൻ സാധിക്കും, പക്ഷെ തികച്ചും വ്യത്യസ്തമായിരിക്കുന്ന മറ്റൊരു ഭാവത്തിലാണ്, പ്രതീകങ്ങളിലാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് വിവക്ഷിച്ചിരിക്കുന്നത്. വി വിൽ ഗോ ടു ദാറ്റ് ലേറ്റർ. പക്ഷെ ഈ കുഞ്ഞാട് നിൽക്കുന്നത് എങ്ങനെയാണ്? സോറി, ഈ കുഞ്ഞാടായിരിക്കുന്നത് സിംഹാസനത്തിന് മുമ്പിൽ അറുക്കപ്പെട്ട ഈ കുഞ്ഞാട് എന്ത് ചെയ്യുന്നു? നിൽക്കുന്നു. Why this lamb who is slain has been slain is standing before the throne. എന്തുകൊണ്ടാണ് ഈ അറുക്കപ്പെട്ട കുഞ്ഞാട് നിൽക്കുന്നത് സിംഹാസനത്തിന് മുമ്പാണ്? ആ അറുക്കപ്പെട്ടതായിരിക്കുന്ന ആ കുഞ്ഞാട് ആ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് അതിന്റെ ആ എവർലാസ്റ്റിംഗ് പൊസിഷൻ ആയിട്ട്, അല്ലെങ്കിൽ മറ്റൊരു വാക്യത്തിൽ പറഞ്ഞാൽ ഈ കുഞ്ഞാടിൻ്റെതായിരിക്കുന്ന ആ വീണ്ടെടുപ്പ് എന്നേക്കും നിലനിൽക്കുന്നതായിരിക്കുന്ന ഒരു വീണ്ടെടുപ്പ്, അല്ലെങ്കിൽ നിലനിൽക്കുന്നതായിരിക്കുന്ന വീണ്ടെടുപ്പിന്റെ ഒരു പ്രവൃത്തി ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ കുഞ്ഞാട് നിൽക്കുന്നതായിട്ട് അവിടെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞാട് എന്നും അറുക്കപ്പെടേണ്ടതായിരിക്കുന്ന അവസ്ഥ ഇല്ലെങ്കിൽ പോലും ആ കുഞ്ഞാട് ഒരിക്കലായിട്ട് നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചത് അതിൻ്റെതായിരിക്കുന്ന എഫക്റ്റ് എല്ലാ കാലഘട്ടത്തിലേക്കും വരുവാനുള്ള ഏത് സമയത്തിലേക്കും മാനവജാതിയുടെ വീണ്ടെടുപ്പ് പൂർത്തീകരിപ്പാൻ മതിയായതായിട്ടാണ് എന്ത് കാണിക്കുന്നത്? ഈ നിൽക്കുന്ന പൊസിഷൻ ചൂണ്ടിക്കാണിപ്പാൻ തക്കവണ്ണം മിടിയായി തീർന്നത്. അത് മനസ്സിലാക്കുവാൻ അതിനോട് ചേർന്ന മറ്റൊരു വാക്യം കൂടെ നമുക്ക് വായിക്കേണ്ടി വരും. 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഈ ജയം പ്രാപിച്ചതായിരിക്കുന്ന കുഞ്ഞാട്, ഓക്കെ, വിലക്ക് വാങ്ങിയതായിരിക്കുന്ന
ആ ദൈവജനത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന ഒരു വാക്കാണ് പത്താം, അതിന്റെ വിവരണമാണ് പത്താം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഒന്ന് വായിച്ചാട്ടെ, പത്താം രാജ്യവും പുരോഹിതന്മാരുമാക്കി അവരെ വെച്ചിരിക്കുന്നു. അവർ എന്ത് ചെയ്യുന്നു? ഈ വിലക്ക് വാങ്ങുന്നതായിരിക്കുന്ന ഈ ജനം, ഓക്കെ, ദൈവജനം, അവർ എന്ത് ചെയ്യുന്നു? ഭൂമിയിൽ അവർ ഭൂമിയിൽ വാഴുന്നു. സ്തോത്രം. ഇവർ ഭൂമിയിൽ വാണിരുന്നു എന്നല്ല, വാഴും എന്നല്ല അവിടെ പറയുന്നത്. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ജനം ഭൂമിയിൽ വാഴുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഒരിക്കലായി കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച്, സ്തോത്രം, ആ അറുക്കപ്പെട്ടതായിരിക്കുന്ന കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കൊണ്ടാണ്, സ്തോത്രം, ദൈവജനം ഭൂമിയിൽ വാഴുന്നു എന്ന് രേഖപ്പെടുത്തുവാൻ ഇടയായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ നാം നമുക്ക് ഓരോരുത്തർക്കും പ്രാപ്യമായിരിക്കുന്ന ജയം. പ്രൈസ് ദി ലോർഡ്. ഈ പകൽക്കാലം സാക്ഷ്യത്തിന്റെ വാചകങ്ങളിലൂടെ ആരെങ്കിലും ആമേൻ, എനിക്ക് കർത്താവ് നൽകി തന്നതായിരിക്കുന്ന ജയത്തെക്കുറിച്ച്, നമുക്ക് ഓരോരുത്തർക്കും നൽകി തന്നതായിരിക്കുന്ന ജയത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നു എങ്കിൽ, കഴിഞ്ഞൊരാഴ്ചയിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ജയം പ്രാപിപ്പാൻ നമുക്ക് ഇടയായി തീർന്നിട്ടുണ്ടെങ്കിൽ, അർഹപ്പെടാത്തതായിരിക്കുന്ന പല ജയങ്ങളും ഹല്ലേലൂയ പിശാചിന്റെ മേൽ, രോഗത്തിന്റെ മേൽ, ലോകത്തിന്റെ മേൽ, ഭൂമിയുടെ, അല്ലെങ്കിൽ ഈ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന്റെ മറ്റു പല ശക്തികളുടെ മേൽ നമുക്ക് പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ടെങ്കിൽ, സ്തോത്രം, ഞാൻ ഓർപ്പിക്കട്ടെ, ആ ജയം നാം പ്രാപിച്ചത് നമ്മുടെ ഏതെങ്കിലും ശക്തി കൊണ്ടല്ല, കഴിവ് കൊണ്ടല്ല, പ്രാപ്തി കൊണ്ടല്ല, പക്ഷേ നമുക്ക് വേണ്ടി സിംഹാസനത്തിന് മുമ്പ് അറുക്കപ്പെട്ടവനായി നിൽക്കുന്നതായിരിക്കുന്ന കുഞ്ഞാടുള്ളത് കൊണ്ടാണ് ആ ജയം നമുക്ക് ലഭിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. അധികാരത്തോടുകൂടെ ഈ ഭൂമിയിൽ വാഴുവാൻ ദൈവജനത്തിന്, ദൈവസഭയ്ക്ക് സാധ്യമായി തീരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മുടെ പ്രാർത്ഥനയുടെ, ഉപവാസത്തിന്റെ, ദൈവവചനത്തിന്റെ, ജ്ഞാനത്തിന്റെ, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ, ഇതിനൊന്നും ശക്തി കൊണ്ടല്ല അവൻ ഈ ജയം നമുക്ക് പ്രാപ്യമായിരിക്കുന്നത്. നമുക്ക് വേണ്ടി സിംഹാസനത്തിന് മുമ്പ് അറുക്കപ്പെട്ടവനായി നിൽക്കുന്ന കുഞ്ഞാട് കൊണ്ടാണ് ദൈവസഭ ജയത്തോടുകൂടെ വാഴുവാൻ ഈ ഭൂമിയിലായിരിക്കുന്നത്. ആ ജയം ഏഴ് സഭകളിലും കാണുവാൻ യേശു ക്രിസ്തു ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഏഴ് സഭകൾ എന്ന് പറയുമ്പോൾ ഏഴ് ഹിസ്റ്റോറിക്കൽ പീരീഡ് ആയിട്ട്, സഭയുടെ ഏഴ് ഹിസ്റ്റോറിക്കൽ പീരീഡ് ആയിട്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതായിരിക്കുന്ന ഒരു രീതിയുണ്ട്. എന്തുകൊണ്ടോ ഞാൻ അതിനോട് അത്ര നോട്ട് ഫോർ ഇറ്റ്. ഞാൻ ചിന്തിക്കുന്നത് ഏഴ് സഭകളുടെയും കൊടുത്തതായിരിക്കുന്ന സന്ദേശങ്ങൾ എല്ലാ സഭകൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നതായിരിക്കുന്ന സന്ദേശങ്ങളാണ്. ഏഴ് സ്പിരിച്വൽ സ്റ്റേജസിനെയാണ്, അല്ലെങ്കിൽ സിറ്റുവേഷൻസിനെയാണ് ഈ ഏഴ് സഭകൾക്കുള്ളതായിരിക്കുന്ന സന്ദേശങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്റെ ഒരു പേഴ്സണൽ വ്യൂ ആണ് അതിനോട് ബന്ധത്തിൽ. പക്ഷേ പ്രധാനപ്പെട്ട നാല് രീതികളിൽ വെളിപ്പാട് പുസ്തകം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന രീതികളുണ്ട്. ബൈബിൾ ക്ലാസ്സിൽ ഞങ്ങളത് ചിന്തിക്കുകയും പറയുകയും ചെയ്യാറുണ്ട്. എന്നാൽ എന്നോട്, ഞാൻ വായിക്കുന്ന സമയത്ത് ഈ ഏഴ് സഭകൾക്കുമുള്ളതായിരിക്കുന്ന സന്ദേശങ്ങൾ, സ്തോത്രം, കൊലോസിയർക്കും എഫേസ്യർക്കും അതുപോലെ തന്നെ തെസ്സലോനിക്കർക്കും എഴുതിയതായിരിക്കുന്ന ലേഖനങ്ങൾ ഒരുപോലെ നമുക്ക് ഓരോരുത്തർക്കും പ്രയോജനപ്പെടുന്നത് പോലെ തന്നെ ഈ ഏഴ് സഭകൾക്കും എഴുതിയതായിരിക്കുന്ന ഏഴ് സന്ദേശങ്ങൾ എപ്പിസ്റ്റൽസ് ആണ്, ലെറ്റേഴ്സ് ആണ്. ഓക്കെ, ഏഴ് സഭകൾക്ക് എഴുതിയതായിരിക്കുന്ന സന്ദേശങ്ങളാണ്. ആ ഏഴ് സന്ദേശങ്ങളും നമുക്ക് ഏവർക്കും വേണ്ടതായിരിക്കുന്ന സന്ദേശങ്ങളാണെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ. അതുകൊണ്ട് ഈ ഏഴ് സഭകൾക്കും എഴുതിയതായിരിക്കുന്ന ഈ ലേഖനങ്ങളിൽ പൊതുവായി കാണുന്നതായിരിക്കുന്ന ഒരു സന്ദേശമാണ് ജയിക്കുന്നവന്. ഈ ഏഴ് സഭകൾക്കും ഉള്ളതായിരിക്കുന്ന ആ സന്ദേശങ്ങൾ വായിക്കുന്ന സമയത്ത് എല്ലാ സഭകളോടും കർത്താവ് പറയുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ് ജയിക്കുന്നവന്. പ്രൈസ് ദി ലോർഡ്. ജയിക്കുന്നവന്, അത് രണ്ട് വാക്കുകളാണ്, ടോ നിക്കോട്ടിൻ, അതുപോലെ തന്നെ ഹോ നിക്കോട്ടി എന്ന് പറയുന്നതായിരിക്കുന്ന, നൈക്കെ എന്ന് പറയുന്നതായിരിക്കുന്ന വേർഡിൽ നിന്ന് ഉത്ഭവിച്ചതായിരിക്കുന്ന ആ ഗ്രീക്ക് വേർഡുകളാണ്. ഏഴ് സഭകളോട് ഇത് പറയുന്നുണ്ട്, അഞ്ച് സഭകളോടല്ല പറയുന്നത്. അഞ്ച് സഭകൾ എന്ന് പറയുമ്പോൾ ഈ അഞ്ച് സഭകളാണ് കുറവുകൾ കാണുകയും അവയോട് ഇച്ചിരി രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുന്നത്. നീ മാനസാന്തരപ്പെടാഞ്ഞാൽ എന്ന് പറയുന്ന സന്ദേശങ്ങൾ അഞ്ച് സഭകളോടുണ്ട്. രണ്ട് സഭകളോട് അങ്ങനെ സംസാരിക്കാൻ ഇടയായിട്ടില്ല. അവരുടെ പ്രത്യേകതകളെ കുറിച്ച് ഞാൻ പിന്നീട് ഒരിക്കലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ അഞ്ച് സഭകളോട് മാത്രമല്ല ജയിക്കുന്നവൻ എന്ന് പറയാൻ ഇടയായത്.
ഈ കുറവുകൾ കാണാത്തതായിരിക്കുന്ന സഭകളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഏഴ് സഭകളോടും പറയുന്ന ഒരു സന്ദേശമാണ് ജയിക്കുന്നവന് എന്നുള്ളതായിരിക്കുന്ന ആ സന്ദേശം. വളരെ പെട്ടെന്ന് ഒന്ന് വായിച്ചു പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും ഞാൻ ചിന്തിക്കുന്നു. എഫസോസിലെ സഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ രണ്ടാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ ഒന്ന് വായിച്ചാൽ, ജയിക്കുന്നവനെ ഞാൻ ദൈവത്തിന്റെ പരദേശത്തുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. പർഗമോസിലെ സഭയോട് എഴുതുന്നതായിരിക്കുന്ന സമയത്ത് അതിന്റെ പതിനേഴാമത്തെ വാക്യം, ജയിക്കുന്നവനെ ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. തുയഥൈരയിലെ സഭയുടെ ദൂതന് എഴുതുന്ന സമയത്ത് 26-ാമത്തെ വാക്യം, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. സർദിസിലെ സഭയ്ക്ക് എഴുതുന്ന സമയത്ത് അതിന്റെ 5-ാമത്തെ വാക്യം, അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും, അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. ഫിലദൽഫിയയിലെ സഭയ്ക്ക് എഴുതുന്ന സമയത്ത് അതിന്റെ 12-ാമത്തെ വാക്യം, ജയിക്കുന്നവന് ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവസാന 7-ാമത്തെ സഭയായിരിക്കുന്ന ലവോദിക്കയിലെ സഭയ്ക്ക് എഴുതുന്ന സമയത്ത് അതിന്റെ 21-ാമത്തെ വാക്യം, ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും, ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. പ്രൈസ് ദി ലോർഡ്. 7 സഭകൾക്കും ഉള്ളതായിരിക്കുന്ന സന്ദേശങ്ങൾ അയക്കുന്ന സമയത്ത് ഈ സഭകളോട് എല്ലാം സംസാരിക്കുന്നതിൽ വളരെ പ്രാധാന്യതയോടുകൂടെ, അല്ലെങ്കിൽ ആ മെസ്സേജിന്റെ അവസാന ഭാഗത്ത് പറയുന്നതായിരിക്കുന്ന ഒരു വാക്കാണ് ജയിക്കുന്നവന്. പ്രൈസ് ദി ലോർഡ്. ഈ 7 സന്ദേശങ്ങളെയും, ഓക്കെ, ഈ 7 ജയത്തെ കുറിച്ച് പ്രസംഗിക്കാൻ എന്റെ മുമ്പിൽ സമയമില്ല, അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്തു, ഈ ഏഴ് ദൂതുകളെയും ഒന്ന് ഒരു ലിസ്റ്റായിട്ട് എഴുതിയിട്ട് അതിനെ ഒന്ന് അനലൈസ് ചെയ്തു. ഓക്കെ, അനലൈസ് ചെയ്തിട്ട് അതിന്റെ പ്രധാനപ്പെട്ടതായിരിക്കും, ഞാൻ പറഞ്ഞല്ലോ ഈ 7 സഭകളോടും ഉള്ളതായിരിക്കുന്ന ദൂത് നമുക്ക് ഓരോരുത്തർക്കും പ്രയോജനപ്പെടുന്നതാണ്. അതുകൊണ്ട് ഈ 7 സഭകളോടും പറയുന്നതായിരിക്കുന്ന ദൂതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ചില സത്യങ്ങൾ വളരെ പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ചൂണ്ടിക്കാണിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. 1, ഈ 7 സഭകൾക്കും ഈ ജയത്തെ കുറിച്ച് എഴുതുന്നതായിരിക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് എ സ്റ്റാറ്റസ്. ഓക്കെ, ഇറ്റ് ടോക്കിംഗ് അബൌട്ട് എ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ, title given to those who been victorious not as a past act but being accomplished in present or yet to accomplish in future. ജയിക്കുന്നവന് എന്ന് പറയുമ്പോൾ ഇതൊരു സ്റ്റാറ്റസ് ആണ്. ഈ ജയം എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞതായിരിക്കുന്ന ഒരു പ്രവൃത്തി ആയിട്ടല്ല എഴുതിയിരിക്കുന്നത്. ജയിക്കുന്നവന് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ന് ജയിക്കുന്നവന്, അതുപോലെ തന്നെ വരുവാനിരിക്കുന്ന സമയത്ത് മുന്നോട്ടുള്ളതായിരിക്കുന്ന ഫ്യൂച്ചറിൽ ജയിക്കുന്നവന്, സ്തോത്രം. അപ്പോൾ പ്രസന്റിനെയും ഫ്യൂച്ചറിനെയും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പദമായിട്ടാണ് ഈ ജയിക്കുന്നവൻ എന്നുള്ളതായിരിക്കുന്ന പദത്തെ ഇവിടെ സഭകൾക്ക് ഈ എഴുത്ത് അല്ലെങ്കിൽ എപ്പിസോഡ്സ് എഴുതുന്നതായ സമയത്ത് കർത്താവ് യേശു ക്രിസ്തു ഈ സഭയോട് പറയുവാൻ തക്കവണ്ണം ഇടിയാകുന്നത്. ജയിക്കുന്നവന് കഴിഞ്ഞ ജീവിതത്തിലേതായിരിക്കുന്ന അവസ്ഥകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല ഇന്ന് ഈ പ്രസന്റ് ടൈമിൽ, അതുപോലെ തന്നെ വരുവാനിരിക്കുന്ന സമയത്ത് ജയം പ്രാപിക്കുന്ന വ്യക്തികളെ കുറിച്ചാണ്, അല്ലെങ്കിൽ അവരുടേതായിരിക്കുന്ന അവസ്ഥയാണ് ഈ ജയിക്കുന്നവന് എന്നുള്ളതായിരിക്കുന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ ജയിക്കാത്ത ഒരു കൂട്ടരും കൂടെ അവിടെയുണ്ട്. മനസ്സിലാക്കണം, ഇത് 7 സഭകൾക്കാണ് ഈ ദൂത് എഴുതുന്നത്. 7 സഭകൾക്കാണ്. ആ സഭകൾക്ക് ദൂത് എഴുതുമ്പോൾ തന്നെ ജയിക്കുന്നവന് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ജയിക്കാത്തവരും കൂടെ അവിടെ ഉണ്ട്. സ്തോത്രം. അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ്. പക്ഷെ ഈ ജയിക്കുന്നവന് എന്ന് പറയുമ്പോൾ ഞാൻ ചൂണ്ടിക്കാണിപ്പാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ ജയം എന്ന് പറയുന്നത് ഏവരെ കുറിച്ചും കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ജയം പ്രാപിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്ന, യോഹന്നാൻ എഴുതുന്ന സമയത്ത് തന്റെ ലേഖനങ്ങളിൽ വളരെ പ്രാധാന്യതയോടുകൂടി ജയത്തെ കുറിച്ച് എഴുതുന്നുണ്ട്. ഈ ഞാൻ പറഞ്ഞതായിരിക്കുന്ന ആ ചിന്തയെ അടിസ്ഥാനപ്പെടുത്തി 1-2 വാക്യങ്ങൾ വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുക. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ,
ഒന്ന് യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ.